യേശുവും ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3-5 തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ചില മനോഭാവങ്ങൾ മുറുകെ പിടിക്കാൻ തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു, ഉത്ബോധിപ്പിക്കുന്നു. തിരുവചനം ഇപ്രകാരം പറയുകയാ: മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് നിങ്ങൾ ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. അതാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചു ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും നമ്മെ തന്നെ തിരുത്താനും പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഓരോ ചെയ്തികളുടെയും പിന്നിൽ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? മാത്സര്യമാണോ? വ്യർത്ഥമായ ഒരു അഭിമാനമാണോ? ആരുടെയെങ്കിലും മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടാണോ ഞാൻ എന്റെ ജീവിതത്തിന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നത്? അല്ലെങ്കിൽ ആരെയെങ്കിലും മത്സരിച്ച് തോൽപ്പിക്കാനും കീഴടക്കാനും വിലയില്ലാതെ കാണാനും എല്ലാവരെക്കാളും നല്ലത് ഞാനാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഒരു തത്രപ്പെടൽ എന്റെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ തിരുത്തുകയാ. എന്റെ കുഞ്ഞെ, ഇത് ഈശോയുടെ മനോഭാവമല്ല. നീ സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നെങ്കില്, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കില്, ഈശോയുടെ മനോഭാവം നിന്റെ മനോഭാവമാക്കി മാറ്റണം. അതിന് നീ താഴ്മയോടെ മറ്റുള്ളവരെ നിന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതണം. അവർക്ക് കുറവുകൾ ഉണ്ടാവാം, ബലഹീനതകൾ ഉണ്ടാകാം, പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാകാം. അവരെ വിധിക്കാനും മാറ്റി നിർത്താനും നീ ആരാണെന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കരുതലുള്ളവരാകാം. മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ, ഒന്ന് കൂട്ടിൽ നിർത്താൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും മുമ്പില് താഴ്മയോടെ നിന്ന് അവരെ ഒന്ന് മാനിക്കാൻ നമുക്ക് പഠിക്കാം. ഓരോരുത്തർക്കും അർഹമായ ബഹുമാനം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ചേരാത്ത തരത്തിലുള്ള സംസാര ശൈലികള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു മാറ്റാം. പലപ്പോഴും നമ്മൾ എന്താ നോക്കുക? നമ്മുടെ ഓരോ കർമ്മങ്ങളിലും എന്റെ ഇഷ്ടം നടക്കണം. കർത്താവ് എന്ന് പറയാ, എന്റെ കുഞ്ഞെ, നിന്റെ ഇഷ്ടം മുറുകെ പിടിച്ച ഒരിക്കലും നീ സ്വർഗത്തിലെത്തില്ല. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും നിന്റെ ഇഷ്ടം വിട്ട് നിന്റെ കൂട്ടത്തിലുള്ളവരുടെ ഇഷ്ടം എന്താന്ന് ചോദിച്ച് അതിന്റെ മുമ്പിൽ ഒന്ന് താന്നു നിന്നെ കർത്താവ് നിന്നെ ഉയർത്തിക്കോളും. അതിനുള്ള വലിയ കൃപ ഇന്നത്തെ ദിവസം ഈശോ നമുക്ക് തരട്ടെ. ഇന്ന് എത്ര പ്രാവശ്യം തോറ്റുകൊടുക്കാനും താഴ്ന്നു കൊടുക്കാനും നമുക്ക് സാധിക്കുമോ, അത്രത്തോളം ഈശോയുടെ മനോഭാവം നമ്മിൽ വളരും. അതിന് നമുക്ക് ഇന്നത്തെ ദിവസം സാധിക്കട്ടെ.